എന്ത് കഴിക്കുന്ന ആലോചിച്ചിട്ട് ഉച്ചയ്ക്ക് ഇങ്ങനെ നടക്കുന്നതിനുവേ എപ്പോൾ ഈ ആലോചന എൻ്റെ മനസ്സിൽ വന്നാലും ആദ്യം വരുന്നവരായിട്ടുണ്ട്. അതിനൊരു 10-27 വർഷമായിട്ട് ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ലേ, അത് ഈ ചെമ്പിൽ കാണുന്ന ബിരിയാണി തന്നെയാണ്. അങ്ങനെ ഇന്നലെ ഉച്ചയ്ക്ക് കുറച്ച് പരിപാടികളെല്ലാം ആയിട്ട് ടൗണിൽ പോയിട്ടുണ്ടേനുവേ. അപ്പോൾ അതെല്ലാം കഴിയുമ്പോഴത്തേക്കു നൈസായിട്ട് ചെറുങ്ങന എന്ന് പറഞ്ഞാൽ ശരിയാവില്ല, കുറച്ച് നല്ലോണോ വിശക്കാൻ തുടങ്ങിയ സമയം ഷാർപ്പായിട്ട് പറയുകയാണെങ്കിൽ ഉച്ചയ്ക്ക് 1:40. അങ്ങനെ ഞാൻ ഇവിടെ ഒരു ബിരിയാണി കഴിക്കാൻ കയറിയേ. ഇവിടുത്തെ ബിരിയാണിക്ക് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട് കേട്ടാ, എന്താണെന്നറിയാം? നിങ്ങളുടെ സ്വന്തം വയറ് നിറഞ്ഞു തുളുമ്പുന്നത് വരെ, അല്ല ഇനിയിപ്പോൾ നിങ്ങൾ വയറ് വാടകയ്ക്ക് എടുത്തിട്ട് ഇങ്ങോട്ട് വന്നാലും പ്രശ്നമൊന്നുമില്ല, അത് നിറഞ്ഞു തുളുമ്പുന്നത് വരെ ഇവിടെ ബിരിയാണി റൈസ് ഇങ്ങനെ സെർവ് ചെയ്തുകൊണ്ടേയിരിക്കുവേ. അതിനൊരു ഉറുപ്പ്യ പോലും എക്സ്ട്രാ കൊടുക്കേണ്ട ആവശ്യമില്ല. എന്നാൽ പിന്നെ പതുക്കെ ഞാൻ അങ്ങോട്ട് കഴിക്കാൻ തുടങ്ങട്ടെ. ഒരു സിംഗിൾ ചിക്കൻ ബിരിയാണിയാണ് ഇപ്പോൾ ഓർഡർ ചെയ്തിട്ടുള്ളത്. 100 രൂപയാണ് ഇവിടെ ഒരു സിംഗിൾ ചിക്കൻ ബിരിയാണീൻ്റെ റേറ്റ്. ഒരു കാര്യം ഒരിക്കൽ കൂടെ ഓർമ്മിപ്പിക്കാം, ബിരിയാണി റൈസ് അൺലിമിറ്റഡ് ആണേ. ഫ്രൈ ചെയ്ത ചിക്കൻ പീസാണ് ഇവിടുത്തെ ചിക്കൻ ബിരിയാണിയിൽ സെർവ് ചെയ്യുന്നത്. സിംഗിൾ ചിക്കൻ ബിരിയാണി എന്ന് പറയുമ്പോൾ സാധാരണ ഒരു മീഡിയം പീസ് ചിക്കൻ ഉണ്ടാവുക, ഇനിയിപ്പം ചെറിയ പീസാണെങ്കിൽ അത് 2 എണ്ണം തരും. എൻ്റെ ചിക്കൻ പീസ് ചെറുതായതുകൊണ്ട് തന്നെ എനിക്ക് 2 പീസ് കിട്ടിയേ. അപ്പോൾ നമ്മുടെ ആ ഒരു സ്ഥിരം ശൈലി തന്നെ ഞാൻ ഇവിടുന്ന് ബിരിയാണി അങ്ങോട്ട് കഴിച്ച് തുടങ്ങിയേ. ഇനിയിപ്പോൾ ആരും വരാനും പോകാനൊന്നും ഇല്ലാത്തതുകൊണ്ട് എൻ്റെ പ്ലേറ്റ് ബിരിയാണി ആയിട്ട് ഞാൻ അവിടെ പോയി ഇരുന്നിട്ട് ചെറിയൊരു കഷ്ണം ചിക്കൻ പീസ് ആ ബിരിയാണി റൈസിൻ്റെ കൂടെയെല്ലാം വെച്ചിട്ട് ഞാനിങ്ങനെ കഴിച്ചുകൊണ്ടേ ഇരുന്നേ. എക്സ്ട്രാ ബിരിയാണി റൈസെല്ലാം കുറച്ച് പേരെല്ലാം വാങ്ങിക്കുന്നുണ്ടേനുവേ, പക്ഷേ ഞാൻ വാങ്ങിച്ചില്ല. ആന്താപ്പാ ഞാൻ വാങ്ങിക്കാണ്ടായിപ്പോയി നിങ്ങളിപ്പം വിചാരിക്കുന്നുണ്ടാവും അല്ലേ. വേറൊന്നും കൊണ്ടല്ല, ഒരു ബിരിയാണിയും കൂടി ഇവിടുന്ന് കഴിച്ചാലോ എന്നുള്ളൊരു ചെറിയ ചിന്ത വരുന്നുണ്ടേനും കേട്ടാ. അങ്ങനെ ഞാൻ ഇവിടുന്ന് ഒരു ബിരിയാണിയും കൂടി ഓർഡർ ചെയ്തേ. ഇത് ഇവിടുത്തെ ചെമ്മീൻ ബിരിയാണിയാണേ. ഈ ചെമ്മീൻ ബിരിയാണി ആയാലും ആദ്യം കഴിച്ച ചിക്കൻ ബിരിയാണി ആയാലും രണ്ടിൻ്റെയും റൈസ് കോമൺ ആണേ. ഇതിൽ വരുന്ന മസാല ഉണ്ടല്ലോ, അതായത് നമ്മളെ ചെമ്മീൻ്റെയും ചിക്കൻ്റെയും മസാലയാണ് മാറ്റം. റൈസ് ഞാൻ അധികം ഇടണ്ടെന്ന് ആദ്യമേ പറഞ്ഞിട്ടുണ്ടേനും, പിന്നെ ചെമ്മീൻ ബിരിയാണി ഒറ്റ പോർഷൻ മാത്രമേ ഉള്ളൂ കേട്ടോ, അങ്ങനെ സിംഗിൾ എന്നൊന്നുമില്ല, ഫുള്ള് മാത്രമേ ഉള്ളൂ. പിന്നെ ചിക്കൻ ബിരിയാണി സിംഗിളുണ്ട് ഫുള്ളുണ്ട്. നമ്മുടെ ആ സ്ഥിരം രീതി ഉണ്ടല്ലോ, ആദ്യം കുറച്ച് ബിരിയാണി റൈസും ലേശം മസാലയും കൂടെ ചേർത്ത് കുഴച്ച് കഴിക്കുന്നത് അതേ രീതിയിൽ തന്നെയാണ് ഞാൻ ഈ ബിരിയാണിയും കഴിച്ചത്. അങ്ങനെ കഴിച്ച് നോക്കി കഴിഞ്ഞാൽ മാത്രമേ ആ ഒരു ബിരിയാണി റൈസിൻ്റെ എല്ലാം യഥാർത്ഥ ഫ്ലേവർ നമുക്ക് കിട്ടുള്ളൂ എന്നുള്ളൊരു ഒരു അഭിപ്രായക്കാരനാണ് ഞാൻ. അപ്പോൾ ഈ ബിരിയാണി അങ്ങനെയെല്ലാം അങ്ങോട്ട് കഴിച്ച് നോക്കുന്നുണ്ട്. ഇനി ഇതെങ്ങനെ ഉണ്ടായിരുന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റൈസിൻ്റെ വേവൊക്കെ കറക്റ്റായിരുന്നേ, പിന്നെ ചെമ്മീൻ്റെ മസാലയും നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആ ചെമ്മീൻ ഉണ്ടല്ലോ അത് കുറച്ച് ഓവറായിട്ട് ഫ്രൈ ആയ പോലെ എനിക്ക് തോന്നിയേ. എൻ്റെ ചെമ്മീൻ ബിരിയാണിയിൽ മസാല കുറച്ച് ഓവറായിരുന്നേ, അതുകൊണ്ട് കുറച്ച് എക്സ്ട്രാ പ്ലെയിൻ റൈസ് ഞാൻ വാങ്ങിച്ചു നേനുവേ. ബിരിയാണി റൈസിൽ എവിടെയൊക്കെയോ ഒരു സൺഫ്ലവർ ഓയിലിൻ്റെ ചോള കുറച്ചധികം കയറിയിരിക്കുന്ന പോലെ എനിക്ക് തോന്നിയേനി. ഇനി ബിരിയാണി എങ്ങനെ ഉണ്ടായിരുന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ബിരിയാണിയായിരുന്നു, അങ്ങനെയൊന്നും ഞാൻ പറയണില്ല, പക്ഷേ ഒരു എബോവ് ആവറേജ് ബിരിയാണി തന്നെ ആയിരുന്നു കേട്ടാ. ദാ ഇതാണ് ഞാൻ ഇത്രയും നേരം ബിരിയാണി കഴിച്ച ആ സ്പോട്ട്. സൂപ്പർ ബിരിയാണിയല്ലേ? ഏത് ബിരിയാണി കഴിക്കുന്നത്? എന്തായാലും കണ്ണൂർ ടൗണിൽ വേറെ എവിടെയെങ്കിലും ഇങ്ങനെ എക്സ്ട്രാ ബിരിയാണി റൈസ് ഫ്രീ ആയിട്ട് സെർവ് ചെയ്യുന്ന ഒരു സ്പോട്ട് ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല, ഞാൻ എന്തായാലും കണ്ടിട്ടില്ലേ. അപ്പോൾ ഈ സ്പോട്ട് വരുന്നത് നമ്മുടെ കണ്ണൂർ ബല്ലാഡ് റോഡിൽ ഷൂ പാലസിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ ബാംഗ്ലൂർ കഫേ എന്ന് പറഞ്ഞ ചെറിയൊരു കടയുണ്ട്. അവിടെയാണ് ഈ കൊതിയൂറും ഇക്രൂ സ്പെഷ്യൽ ബിരിയാണി കിട്ടുക. അതിനുശേഷം ഞാൻ നേരെ പോയത് നമ്മുടെ കണ്ണൂർ പഴയ ബസ് സ്റ്റാൻഡിൻ്റെ അവിടെയുള്ള കാലിക്കറ്റ് ജ്യൂസ് ഷോപ്പില്ലേ, അവിടെ പോയിട്ട് അവിടെ നിന്ന് ഒരു കടി ഷേക്കും കൂടെ വാങ്ങിച്ചേ. പാർസലാണ് വാങ്ങിച്ചത്, 90 രൂപയാണ് കേട്ടോ ഇപ്പോൾ ഇതിൻ്റെ റേറ്റ്. ടേസ്റ്റൊക്കെ ഉണ്ട്, പക്ഷേ ഇത് പണ്ട് മുതലേ കുടിക്കുന്ന ഒരാൾ എന്ന നിലയിൽ ആ പഴയ പവറൊന്നും ഇപ്പോൾ ഇല്ലേ. അങ്ങനെ അതും കുടിച്ച് പിന്നെ കുറച്ച് വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള പരിപാടി ഉണ്ടായിരുന്നു കണ്ണൂർ, അതെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ സമയം ഏകദേശം ഒരു 5:30 ആയിട്ടുണ്ടാവും. ഞാനൊന്ന് തലശ്ശേരിയിലേക്ക് പോകുന്നതാണേ. അങ്ങനെ പോകുന്ന വഴിക്ക് മുഴപ്പിലങ്ങാട് കുളമ്പസാറിൽ വെച്ചിട്ടാണ് ഞാൻ ഈ മച്ചാനെ കണ്ടത്. മച്ചാൻ ഒരു സൈക്കിളിൽ ഇങ്ങനെ വീലി അടിച്ചിട്ട് ഒരു ഓൾ കേരള റൈഡിങ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതാണ് കേട്ടാ. അങ്ങനെ മൂപ്പരോട് ഒരു തംസപ്പെല്ലാം കാണിച്ചിട്ട് ഞാൻ നേരെ തലശ്ശേരിയിലേക്ക് പോയേ. തലശ്ശേരിയും ഒരു മീറ്റിംഗ് ഉണ്ടേനും കേട്ടാ. നിങ്ങളിപ്പം വിചാരിക്കുന്നുണ്ടാവും അല്ലേ ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കുന്നതിനാവുള്ളൂ ഈ ചങ്ങായി ഇങ്ങനെ മീറ്റിംഗ് എന്ന് പറയുന്നത്. അങ്ങനെ വിചാരിച്ചാലും തെറ്റൊന്നുമില്ല. അങ്ങനെ അത് കഴിഞ്ഞ് ഇപ്പോൾ സമയം ഏകദേശം ഒരു 7:30, 7:45 ആയിട്ടുണ്ടാവും. ഞാനൊരു സ്പോട്ടിൽ ലൈറ്റായിട്ട് ഡിന്നർ കഴിക്കാൻ കയറിയേ. ഇന്ന് കുറച്ച് നേരത്തെ കഴിച്ചാളിയാന്ന് വിചാരിച്ച് ഇപ്പോൾ സമയം ഏകദേശം ഒരു 7:30, 7:45 ആയിട്ടുണ്ടാവുമേ. ഇത് തലശ്ശേരിയിലെ എൻ്റെ ഒരു ഫേവറേറ്റ് കഫേയാണ് കേട്ടോ. ഞാനിവിടെ ഇതിനു മുമ്പ് 2-3 തവണയായിട്ട് വന്നിട്ടുണ്ട്. ഇവിടുത്തെ സ്റ്റേക്ക് എൻ്റെ ഒരു ഫേവറേറ്റ് ആണ്. അപ്പോൾ അത് കഴിക്കാൻ വേണ്ടിയിട്ട് കയറിയതേനു. കയറിയപ്പോഴാണ് മനസ്സിലായത് ഇവർ കുറച്ച് പുതിയ ഐറ്റംസ് മെനുവിൽ ആഡ് ചെയ്തിട്ടുണ്ടെന്ന്. എന്നാൽ പിന്നെ അതും കൂടെ അങ്ങോട്ട് കഴിച്ച് നോക്കണമല്ലോ, അതല്ലേ എൻ്റെ ഒരു ശരി. അപ്പോൾ അങ്ങനെ ആ ഐറ്റംസ് ഓർഡർ ചെയ്തിട്ടുണ്ട്. അതിലൊരൈറ്റാണ് ഇത്. ഇതാണ് പോളോ ചിപ്സ്. ഇതിൽ ശരിക്കും പറഞ്ഞാൽ വരുന്നത് 3 ഐറ്റംസാണ്. ക്രം ഫ്രൈഡ് ചിക്കൻ ബ്രസ്റ്റ്, പിന്നെ ഒരു പോർഷൻ ഫ്രഞ്ച് ഫ്രൈസ്. ഇത് രണ്ടും മുക്കി തിന്നാനായിട്ട് ഇവരുടെ ഒരു സ്പെഷ്യൽ സിഗ്നേച്ചർ ഡിപ്പും.
അപ്പം ആ ഡിപ്പിൽ ഈ ചിക്കൻ ബ്രസ്റ്റ് നല്ലോണം മുക്കിയിട്ട് ഞാൻ അങ്ങോട്ട് കഴിച്ചു നോക്കിയേ. ഇത് ക്രം ഫ്രൈഡ് ആയതുകൊണ്ട് തന്നെ ചിക്കൻ്റെ പുറത്തെ ആ കോട്ടിംഗ് ഉണ്ടല്ലോ അത് നല്ല ക്രിസ്പി ആയിരുന്നു. പിന്നെ ചിക്കനും അത്യാവശ്യം നല്ല ജ്യൂസി ആയിരുന്നു കേട്ടോ. 280 രൂപയാണ് ഈ പോളോ ചിപ്സിൻ്റെ റേറ്റ്. ഇതിൽ മെയിൻ ഹൈലൈറ്റ് ഇതിൻ്റെ കൂടെ വരുന്ന ആ സിഗ്നേച്ചർ ഡിപ്പ് ഉണ്ടല്ലോ അതാണ്. അതിൻ്റെ അകത്താണ് കംപ്ലീറ്റ് ഫ്ലേവറുള്ളത്. ബാക്കി ചിക്കൻ ബ്രസ്റ്റിനൊന്നും അങ്ങനെ കാര്യമായിട്ടുള്ള ഫ്ലേവറൊന്നുമില്ല. ആ ഡിപ്പിൽ നന്നായിട്ട് ഡിപ്പ് ചെയ്ത് കഴിക്കണം, അപ്പോഴേ ആ ഒരു ടേസ്റ്റ് വരുള്ളൂ. ഇനി ഡിപ്പ് അങ്ങനെ ഭയങ്കര ഫ്ലേവർഫുള്ളാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലുമല്ല, ഒരു മൈൽഡ് ഫ്ലേവറാണ്. അങ്ങനെ അത് കഴിച്ചതിന് ശേഷം ഞാൻ നെക്സ്റ്റ് ആയിട്ട് ഓർഡർ ചെയ്തു. ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഐറ്റം കഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഞാനിവിടെ വന്നത്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ബീഫ് സ്റ്റേക്ക്. പക്ഷേ ഇത് ഞാൻ ഇതിനു മുൻപ് ഇവിടുന്ന് കഴിച്ചിട്ടുള്ള ബീഫ് സ്റ്റേക്ക് അല്ലേ, ഇത് ഇവരുടെ ഒരു പുതിയ ഫ്ലേവറാണ്. ഇതാണ് ഇവിടുത്തെ ഫില്ലേ മിനിയോൺ ബീഫ് സ്റ്റേക്ക്. എല്ലാ സ്റ്റേക്കിലും വരുന്ന അതേ ഐറ്റംസ് തന്നെയാണ് ഇതിൻ്റെ അകത്തും വരുന്നത്. മാഷ് പൊട്ടേറ്റോ ഉണ്ട്, ഗ്രിൽ ടൊമാറ്റോ ഉണ്ട്, ഗാർലിക് ബ്രെഡ് ഉണ്ട്, പിന്നെ സോൾട്ടഡ് വെജീസും ഉണ്ട്, പിന്നെ ബീഫ് ടെൻഡർലോയിൻ ഉണ്ട്. ശരിക്കും പറയുകയാണെങ്കിൽ ബീഫ് ടെൻഡർലോയിൻ്റെ ഏറ്റവും ചെറിയ പാർട്ട് എന്ന് വരുന്ന ഒരു കട്ടിനെയാണ് ഈ ഫില്ലേ മിനിയോൺ എന്ന് പറയുക. ഇനി ഇതിൽ സോസ് ഉണ്ടല്ലോ, അത് ഡെമിഗ്ലേസ് ബേസ്ഡ് ക്രീമി സോസാണ്. എല്ലാ സ്റ്റേക്കിൻ്റെ സോസും ഉണ്ടാക്കുന്ന പോലെ തന്നെ സ്റ്റോക്ക് യൂസ് ചെയ്തിട്ടാണ് ഈ സോസ് ഉണ്ടാക്കുന്നത്. ഫ്ലേവർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് പിന്നെ മാഷ് പൊട്ടേറ്റോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ആകെ എനിക്ക് തോന്നി ചെറിയൊരു കുഴപ്പമെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബീഫ് കുറച്ചൊന്ന് ച്യൂയി ആയിരുന്നു എന്നത് മാത്രമാണ്. പക്ഷേ ബീഫ് നന്നായിട്ട് കുക്കായിട്ടൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ ഇവിടുന്നൊരു പാസ്ത ഓർഡർ ചെയ്തേ. പാസ്ത കാറ്റഗറിയിൽ ഇവിടുത്തെ ഒരു പുതിയ ആളാണിത്. ഇതിൻ്റെ പേരാണ് സ്ട്രോണോഫ് ചിക്കൻ പാസ്ത. ഇതിൻ്റെ തൊട്ട് മുൻപിലത്തെ ആയിട്ട് ഞാൻ ബീഫ് കഴിച്ചുകൊണ്ടാണ് കേട്ടോ ഇത് ചിക്കൻ ഓർഡർ ചെയ്തത്. ഇതിൻ്റെ ബീഫ് വേർഷൻ ഉണ്ട്. തലശ്ശേരിയിൽ നിന്നും ഞാൻ കഴിച്ചതിൽ വെച്ച് ഏറ്റവും അടിപൊളി പാസ്തയായിരുന്നു കേട്ടോ ഇത്. ഇതും ഡെമിഗ്ലേസ് ബേസ്ഡ് സോസിനെ കൊണ്ട് ഉണ്ടാക്കിയ പാസ്ത തന്നെയാണ്. വൈറ്റ് സോസ് പാസ്ത പൊതുവെ എനിക്ക് അത്ര ഇഷ്ടമല്ല, പെട്ടെന്ന് മടുത്തു പോകും കേട്ടോ. അതിനുശേഷം ഞാനൊരു വിത്തൗട്ട് പോമോഗ്രാനേറ്റ് ജ്യൂസും കൂടെ അങ്ങോട്ട് കുടിച്ചേ. ബ്രൗണി ഐസ്ക്രീമും എൻ്റെ ഒരു ഫേവറേറ്റ് കോമ്പിനേഷനാണ്. കുറേ കാലമായി ഞാനത് കഴിച്ചിട്ടു. അപ്പോൾ ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷവും ഞാൻ ഇവിടുന്ന് ഒരു ബ്രൗണിയും ഒരു ഐസ്ക്രീമും ഓർഡർ ചെയ്ത കേട്ടോ. ഇതിവിടുത്തെ സ്പെഷ്യൽ ബ്രൗണിയാണ്. അതിൻ്റെ മേലെ സ്കൂപ്പ് ചെയ്തിട്ടുള്ളത് സ്പാനിഷ് ഡിലൈറ്റ് ഐസ്ക്രീമാണ്. 180 രൂപയാണ് ഈ പ്രീമിയം ബ്രൗണി ഐസ്ക്രീം കോമ്പൗണ്ട് റേറ്റ്. സാധാരണ നമ്മൾ കഴിക്കാറില്ല ഒരു ചോക്ലേറ്റ് ഫജ് ബ്രൗണി ഉണ്ടല്ലോ, ആ ഒരു ഫ്ലേവറേ ആയിരുന്നില്ലേ. ഇതിനൊരു ടോട്ടലി ഡിഫറെൻറ്റ് ഫ്ലേവർ ആയിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്നുള്ള കാര്യം എനിക്കറിയില്ല, പക്ഷേ ഐ ജസ്റ്റ് ലവ്ഡ് ഇറ്റ്. പിന്നെ ഇവിടുത്തെ പ്രീമിയം പേസ്ട്രി സെക്ഷൻ ഒരു പേസ്ട്രി ഓർഡർ ചെയ്തേ. ലേസി വെനില എന്നാണ് ഇതിൻ്റെ പേര്. 170 രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ്. ഈ ലേസി വെനില എന്ന് പറഞ്ഞ ഈ സാധനം ഇവിടുത്തെ ഒരു പ്രീമിയം കേക്കാണ്. പക്ഷേ ഞാൻ പോയ ദിവസം ഈ കേക്ക് ശരിക്കും അങ്ങോട്ട് സെറ്റായിട്ടുണ്ടായിരുന്നില്ല. അത് ഞാൻ അവരോട് പറയുകയും ചെയ്തിന്. അപ്പം തന്നെ അവരെനിക്ക് വേറൊരു കേക്ക് മാറ്റി തന്നിനെ. അതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു വിത്തൗട്ട് ഓറഞ്ച് ജ്യൂസും കൂടെ അങ്ങോട്ട് പിടിപ്പിച്ചിനെ. ഇതാണ് ലേസി വെനിലയ്ക്ക് പകരമായിട്ട് ഞാൻ ഇവിടുന്ന് എടുത്ത കേക്ക് കേട്ടോ. ഇത് പ്രീമിയം റെഡ് വെൽവെറ്റ് ചീസ് കേക്കാണ്. രണ്ട് നേരിയ റെഡ് വെൽവെറ്റ് സ്പഞ്ചിൻ്റെ ഇടയിലും അതിൻ്റെ മേലെയും തിക്കായിട്ടുള്ള ക്രീമിൻ്റെയും ചീസിൻ്റെയും ഒരു കോമ്പിനേഷൻ, അതാണ് ഈ സാധനം കേട്ടോ. ഈ ചീസ് ക്രീമിന് വളരെ മൈൽഡായിട്ടുള്ള ഒരു സ്വീറ്റ് ആൻഡ് സോർ ഫ്ലേവർ ആയതുകൊണ്ട് തന്നെ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിനെ. പിന്നെ ആ സ്പഞ്ച് കുറച്ചൊന്ന് ഡ്രൈ ആയിരുന്നു. അത് ഞാൻ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത് ചീസ് കേക്കിന് പൊതുവേ അങ്ങനെ ഉണ്ടാവുകയെന്നാണ്. അപ്പോൾ ഇവിടുന്ന് ഞാൻ കഴിച്ച എല്ലാ മെയിൻ കോഴ്സ് ഐറ്റംസും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ആ ബ്രൗണിയും സെറ്റായിരുന്നു. റെഡ് വെൽവെറ്റും വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ സ്പോട്ട് വരുന്നത് നമ്മുടെ തലശ്ശേരി നാരങ്ങാപ്പുറം പള്ളീൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ലോലിനോ കേക്ക്സ് ക്രീംസ് ആൻഡ് ചാട്ട്സാണ്. അപ്പോൾ ഇവിടുന്ന് അതെല്ലാം കഴിച്ച് ഇറങ്ങിയിട്ട് ഞാൻ നേരെ പോയത് നമ്മുടെ തലശ്ശേരി കടൽപ്പാലുമില്ലേ അങ്ങോട്ട് പോയിട്ട് അവിടുന്ന് ഒരു അരമണിക്കൂർ നേരം നടന്നിട്ട് നേരെ വീട്ടിലോട്ട് പോയേ. അപ്പം ശരി.